ഹായ് ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. സോ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബോണ്ട് വാല്യുവേഷനെ കുറിച്ചാണ്. അപ്പം ബോണ്ട് വാല്യുവേഷൻ്റെ ഇതിന് മുമ്പിലത്തെ വീഡിയോ, അതായത് മെയിൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത് ഇപ്പം നിങ്ങൾ ഇതാണ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് മാത്രമേ ഇത് കാണൂ, അപ്പോഴേ നിങ്ങൾക്കൊരു ക്ലിയർ ആൻഡ് എക്സാക്ട് ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രോബ്ലം വെച്ചിട്ടാണ് ബോണ്ട് വാല്യുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആസ് എ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബോണ്ട് വാല്യുവേഷൻ്റെ ഫോർമുലയാണ്. അപ്പോൾ ബോണ്ട് വാല്യുവേഷൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ പി ഇസ് ഈക്വൽ ടു സി ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ പ്ലസ് സി ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡാഷ് 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 പ്ലസ് സി ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ ദ ഹോൾ റേസ് ടു എൻ ഹോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പ്ലസ് എം ഡിവൈഡ് ബൈ വൺ പ്ലസ് ആർ ഹോൾ റേസ് ടു എൻ. അപ്പം പി എന്ന് വെച്ചാൽ ബോണ്ട് വാല്യുവേഷൻ, അതായത് വാല്യൂ ചെയ്യാൻ നേരത്തുള്ള ബോണ്ടിൻ്റെ വാല്യുവേഷൻ. ഇനി സി എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് എമൗണ്ട്, അതായത് എല്ലാ പീരീഡിലും നമുക്ക് ബോണ്ടിൻ്റെ ഇയർലി ഇൻട്രസ്റ്റ് വരും ഓരോ കൊല്ലം മെച്ചറാകുന്നത്. ആ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത എമൗണ്ടാണ് സി എന്ന് വെച്ചാൽ. ഓക്കെ, പി വി ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു കൊല്ലത്തെ ഇൻഫ്ലേഷൻ ഫാക്ടർ തന്നെ അല്ല ഡിസ്കൗണ്ടിങ് ഫാക്ടറാണ് നമ്മൾ പി വി ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എം എന്ന് വെച്ചാൽ മെച്ചുവേർഡ് വാല്യൂ, അതായത് എൻഡ് ഓഫ് ദി പീരീഡ്. അതായത് നമുക്കറിയാം രണ്ട് തരം, ഇപ്പം ബോണ്ട് വാല്യുവേഷൻ കോൺസെപ്റ്റിൽ രണ്ട് തരം വാല്യൂസ് ഉണ്ട്, അതായത് മെച്ചുവേർഡ് വാല്യൂ ഉണ്ട്, ഫേസ് വാല്യൂ ഉണ്ട്. അപ്പം ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വാല്യൂ, മെച്ചുവേർഡ് വാല്യൂ എന്ന് വെച്ചാൽ തീരാൻ നിർത്തി കിട്ടുന്ന വാല്യൂ. ഓക്കെ, ഇനി എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗോയിങ് ടു ദ പ്രോബ്ലം. പ്രോബ്ലം വരാൻ നേരത്ത് ഫേസ് വാല്യൂ 950 rupees, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ 12%, പി വി ഫാക്ടർ 10%. ഓക്കെ, റൈറ്റ്. ഇനി മെച്യൂരിറ്റി വാല്യൂ എന്ന് വെച്ചാൽ 1000, അതായത് 5 കൊല്ലം കഴിയുമ്പോൾ 1000 rupees കിട്ടും എന്നുള്ള രീതിയിൽ. പീരീഡ് ഓഫ് ദി ബോണ്ട് 5 years ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഇന്ന് ബോണ്ട് വാല്യുവേഷൻ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന്, ആ ബോണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂവിൻ്റെ സച്ച് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്, അതായത് മെച്യൂരിറ്റി വാല്യൂ ഇപ്പോൾ 1000 ആണെങ്കിൽ 1000 12%, അതായത് 120 rupees. ഓക്കെ, അത് നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്യുന്ന അതാണ്, ഇൻട്രസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് മെച്യൂരിറ്റി വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ കിട്ടുന്നതാണ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ 12% ആകുമ്പോൾ 120 ആവും. ഇനി അടുത്തതിൽ ഇപ്പം നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ നേരത്ത് നമുക്കറിയാം ഞാനിവിടെ 4 കോളമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 4 കോളത്തിൽ ഫസ്റ്റ് കോളം ഇയേഴ്സ്, സെക്കൻഡ് കോളം ഇൻട്രസ്റ്റ് എമൗണ്ട്, അതായത് 120. ഇപ്പം നമ്മൾ മുമ്പിലത്തെ സ്ലൈഡിൽ കണ്ട പോലെ 120 ഈച്ച് ആണ് പെർ ഇയറിൽ വരുന്നത്, റൈറ്റ്. ഇനി പി വി ഫാക്ടർ, പി വി ഫാക്ടർ കഴിഞ്ഞിട്ട് പി വി ഫാക്ടറും നമ്മുടെ ഇൻട്രസ്റ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4th കോളം വരുന്നത്, റൈറ്റ്. ഇനി പി വി ഫാക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ പ്രോബ്ലത്തിൽ കണ്ട് 10% ആണ് പി വി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പി ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ 1 ÷ 1.1. ഓക്കെ, മനസ്സിലായോ? 1 ÷ 1.10. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇയറിൻ്റെ പി വി ഫാക്ടറാണ് 1 ÷ 1.10 വരുന്നത്. രണ്ടാമത്തെ ഇയറിൻ്റെ പി വി ഫാക്ടർ എന്ന് വെച്ചാൽ ആദ്യത്തെ ഇയറിൽ കിട്ടുന്ന പി വി ഫാക്ടറിൻ്റെ പി വി ഫാക്ടറിൻ്റെ ആൻസർ, ആ ആൻസർ ഡിവൈഡഡ് ബൈ 1.1. ഫോർ എക്സാമ്പിൾ, ഇവിടെ ആദ്യത്തെ ഇയറിൻ്റെ പി വി ഫാക്ടർ എന്ന് പറയുന്നത് 1 ÷ 1.1 എന്ന് പറയുമ്പോൾ 0.91 വരും, റൈറ്റ്. തേർഡ് കോളത്തിൽ കാണും. ഓക്കെ, ഇനി ഈ 0.91 ÷ 1.1 ചെയ്യാൻ നേരത്ത് ആണ് 0.83 കിട്ടുന്നത്. അപ്പോൾ ആദ്യം പി വി ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ ലാസ്റ്റത്തെ പി വി ഫാക്ടർ എന്ന് വെച്ചാൽ 0.62 ആണ്, 50. ഓക്കെ, ഇനി നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ടും പി വി ഫാക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർത്ത് കോളത്തിൽ അപ്പം മൾട്ടിപ്ലൈ ചെയ്തതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. ഓക്കെ, ഇനി വരുന്നത് ബോണ്ട് വാല്യുവേഷൻ്റെ മെയിൻ ഫേസ് വരുന്നത്. ഇനി 5 years കഴിഞ്ഞിട്ട് നമുക്ക് 1000 rupees കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ഈ 1000 rupees കിട്ടുമ്പോൾ 0.62 ആണ് 5th ഇയറിലെ പി വി ഫാക്ടർ വന്നത്. അപ്പോൾ ആദ്യം 0.62 വെച്ചിട്ട് ആ 1000 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 620 കിട്ടും, റൈറ്റ്. ഓക്കെ, ഇനി ഈ 620 പ്ലസ് 454, അതായത് ആദ്യത്തെ ടേബിളിലെ ഫൈനൽ ഫോർത്ത് കോളത്തിലെ ടോട്ടൽ എമൗണ്ട് 454,
ഇത് രണ്ടും കൂടി കൂട്ടാൻ നേരത്ത് 1075 കിട്ടും. അപ്പം അതാണ് നമ്മുടെ ബോണ്ട് വാല്യുവേഷൻ്റെ, ബോണ്ട് വാല്യുവേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രോഡക്റ്റ്. ഓക്കെ, സോ ഗൈസ്, യു ഗോട്ട് കംപ്ലീറ്റ് ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് വാട്ട് ഈസ് ബോണ്ട് ഓഫ് വാല്യൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.